സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി എറണാകുളം പുല്ലുവഴി സ്വദേശി ബാലകൃഷ്ണൻ പൊന്നംപിള്ളിയാണ് മരിച്ചത് ഇന്നലെ മരിച്ച ബാലകൃഷ്ണന്റെ പരിശോധനാ ഫലം ഇന്നാണ് ലഭിച്ചത് സമ്പർക്കത്തിലൂടെയാണ് ബാലകൃഷ്ണന് കോവിഡ് ബാധിച്ചതെന്നാണ് സൂചനകൾ ഇയാളുടെ മകൻ ആലുവയിലെ കെ എസ് ജീവനക്കാരനാണ് വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് സജോ ദേവസ്വം നൽകും സജോ സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി ഉണ്ടായിരിക്കുകയാണ് ഇന്നാണോ അയാളുടെ പരിശോധനാ ഫലം ലഭിച്ചത് പുതിയ വിവരങ്ങൾ എന്താണ് നിമ്മി ജില്ലയിലെ മൂന്നാമത്തെ കോവിഡ് മരണവും സംസ്ഥാനത്തെ ഇരുപത്തിയൊൻപാ ഇരുപത്തിയൊൻപതാമത്തെ കോവിഡ് മരണവുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പുല്ലുവഴി സ്വദേശി ബാലകൃഷ്ണൻ പൊന്നമ്പള്ളി എഴുപത്തി ഒൻപത് വയസ്സായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പരിശോധനകളും ഒപ്പം ഇതിന് സമ്പർക്കപ്പെട്ടുകയും ഒക്കെ കുറച്ച് സങ്കീർണമാണ് അതായത് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യം ഇദ്ദേഹത്തിനും കുടുംബത്തിലെ ചില ആളുകൾക്കും പനി അതായത് ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു അവർ വളയം ചിറങ്ങലയിലെ ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ആദ്യം ചികിത്സ തേടുന്നു പിന്നീട് ആ കുടുംബത്തിലെ മറ്റു പലർക്കും ഈ പനിയിൽ മാറ്റം വന്നതുകൊണ്ട് അവർ ഡിസ്ചാർജ് ആകുന്നു പക്ഷേ ഇദ്ദേഹം അല്പം പ്രായമുള്ള ആളാണ് അദ്ദേഹത്തെ പിന്നീട് കോലഞ്ചേരി മെഡിക്കൽ മിഷൻ കൊണ്ടുവരുന്നു ഈ രോഗം തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെയും അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയും ചെയ്തു സജവയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി ഉണ്ടായിരിക്കുകയാണ് എറണാകുളം ജില്ലയിൽ ഇത് മൂന്നാമത്തെ കോവിഡ് മരണമാണ് ഇന്നത്തൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഒപ്പം സംസ്ഥാനത്തെ ഇരുപത്തിയൊൻപത് കോവിഡ് മരണമുണ്ടായിരിക്കുന്നു ഇന്ന് മരിച്ചത് എറണാകുളം പുല്ലുവഴി സ്വദേശി ബാലകൃഷ്ണൻ പൊന്നമ്പിള്ളിയാണ് ഇദ്ദേഹം ഇന്നലെയാണ് മരിച്ചത് അദ്ദേഹത്തിന്റെ പരിശോധനാ ഫലം ഇന്നാണ് ലഭിച്ചത് അതിലൂടെ അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിക്കുകയായിരുന്നു സമ്പർക്കത്തിലൂടെയാണ് ബാലകൃഷ്ണന് കോവിഡ് ബാധിച്ചതെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ സജോ തുടരുന്നുണ്ട് സജോ സജോ സൂചിപ്പിച്ചതുപോലെ ഈ ചികിത്സാ കാലയളവിൽ അദ്ദേഹത്തിന് കോവിഡാണെന്ന് തിരിച്ചറിയാൻ വൈകിയിരുന്നോ ഇപ്പോൾ മരണകാരണം നിമ്മി ആരോഗ്യവകുപ്പ് ഡി എംഒയും അഡീഷണൽ ഡി ഡി എംഒയും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ കോവിഡ് പരിശോധനാ ഫലം പോസിറ്റീവ് ആണ് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടാമത് ഒരു കൗണ്ടർ ചെക്കിനു വേണ്ടിയും വീണ്ടും സാമ്പിൾ അയച്ചിട്ടുണ്ട് പക്ഷേ കോവിഡ് നയന്റീൻ സ്ഥിരീകരിച്ചു എന്ന കാര്യം ഔദ്യോഗികമായി തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അക്കാര്യം ഉറപ്പിക്കാം പക്ഷേ അദ്ദേഹത്തിന് കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ചികിത്സ ഉൾപ്പെടെ ആ രൂപത്തിലുള്ള പരിശോധനകളിലേക്ക് പോകാൻ കഴിയാതെ പോയതെന്ന് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളിലേക്കൊക്കെ പിന്നീട് അത്തരം പരിശോധനകളിലേക്കൊക്കെ വരേണ്ടതാണ് പക്ഷേ പക്ഷേ ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചതിന് ശേഷമാണ് കോവിഡ് പരിശോധനയ്ക്ക് വേണ്ടി അയക്കുന്നത് ഈ കുടുംബം ഈ രോഗലക്ഷണങ്ങളുള്ള വിവരം കൃത്യമായും ആരോഗ്യവകുപ്പ് അധികൃതരെയും മറ്റുമൊക്കെ അറിയിച്ചിട്ടില്ല എന്നാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ കോവിഡ് ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട തുടർ പരിശോധനകളിലേക്കൊക്കെ പോകുന്നതിന് കഴിയാതെ പോയി എന്നാണ് മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിന്റെ മകൻ കെ ജീവനക്കാരനാണ് അദ്ദേഹം വഴി ആ മകന് സമ്പർക്കത്തിൽ ചില രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ചികിത്സ തേടുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതുവഴിയാകാം പിതാവായ ബാലകൃഷ്ണന് രോഗം ലഭിച്ചത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായ ഒരു നിഗമനം വലിയ വിപുലമായ ഒരു സമ്പർക്ക പട്ടികയുണ്ട് വളയം ചിറങ്ങരയിലെ ആദ്യം ഇവർ ചികിത്സ തേടിയ ബാലകൃഷ്ണനെ പ്രവേശിപ്പിച്ച ആശുപത്രി ഇതിനകം അടച്ചുപൂട്ടിയിട്ടുണ്ട് അവിടെ വിപുലമായ ഒരു സമ്പർക്ക പട്ടികയുണ്ട് അവിടെ ആശുപത്രിയിൽ വന്നു പിന്നീട് മെഡിക്കൽ മിഷനിലേക്ക് വരുന്നു അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ചികിത്സ തേടിയൊപ്പം സമ്പർക്ക പട്ടികയിൽ വിപുലമായ ആളുകളുണ്ട് എന്നതും ഒരു ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഈ രോഗം ആദ്യമേ തിരിച്ചറിയുന്നതിനും കോവിഡ് സെന്ററിലേക്ക് മാറ്റുന്നതിനും കഴിയാതെ പോയിട്ടുണ്ട് ബാലകൃഷ്ണന്റെ കാര്യത്തിൽ ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ആരോഗ്യനില കൂടുതൽ വഷളായതിനു ശേഷമാണ് കോവിഡ് ലക്ഷണങ്ങൾ എന്ന തരത്തിൽ കൃത്യമായി ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിനൊക്കെ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് അതിനിടെ തന്നെ ഇദ്ദേഹത്തിന്റെ മരണം ഇന്നലെ സംഭവിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഈ സംഭവത്തിന്റെ ആകെ ഗൗരവം കൃത്യമായി ശ്രദ്ധയിൽപ്പെടുന്നത് എന്നതാണ് വസ്തുത അതായത് ആദ്യം ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടായപ്പോൾ കൃത്യമായി കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അത് ആരോഗ്യവകുപ്പ് ആരോഗ്യ പ്രവർത്തകരെയും മറ്റും ധരിപ്പിക്കുന്നതിൽ ചെറിയ പിഴവോ വീഴ്ചയോ ഒക്കെ ആദ്യഘട്ടത്തിൽ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ പക്ഷേ അതൊരു ഒരല്പം സങ്കീർണമായ കേസായി മാറിയിട്ടുണ്ട് എന്നതാണ് ബാലകൃഷ്ണന്റെ മരണം ഏതായാലും കോവിഡ് പോസിറ്റീവ് റിസൾട്ട് ആദ്യത്തേത് വന്നിട്ടുണ്ട് പക്ഷേ ഒരു കൗണ്ടർ ചെക്കിന് ഇപ്പോൾ അല്പസമയം മുമ്പ് ഡി എം ഒരു കൗണ്ടർ ചെക്കിന് വേണ്ടി വീണ്ടും ഒരു സാമ്പിൾ കൂടി അയച്ചിട്ടുണ്ട് ആ പരിശോധനാ ഫലം കൂടി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഡി എം ഒ അറിയിക്കുന്നത് ഏതായാലും ആദ്യ പരിശോധന കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ് ലഭിച്ചത് പക്ഷേ ആദ്യം തന്നെ ഇത്തരം ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്നെ കോവിഡ് സെൻറ്ററിലേക്ക് മാറ്റുക എന്നൊരു രീതി പൊതുവായി അവലംബിക്കാറുണ്ടോ അല്ലെങ്കിൽ അതല്ലെങ്കിൽ കൃത്യമായ ക്വാറന്റൈൻ ഉണ്ട് ഈ കാര്യത്തിൽ അതായത് ഇപ്പോൾ മരണപ്പെട്ട ബാലകൃഷ്ണന്റെ കാര്യത്തിൽ കൃത്യമായി അത് പുലർത്താൻ കഴിയാതെ പോയിട്ടുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം അതായത് ആദ്യം ഇദ്ദേഹത്തെ പ്രവേശിപ്പിച്ച ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് തന്നെ കോവിഡ് ലക്ഷണങ്ങളോടെയായിരുന്നു അങ്ങനെയാണോ നമുക്ക് ഈ ആരോഗ്യ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം നിമ്മി ഇപ്പോൾ നമ്മൾ നാട്ടുകാരിൽ നിന്നും അവിടുത്തെ പഞ്ചായത്ത് പ്രതിനിധികളിൽ നിന്നും വാർഡ് മെമ്പർമാരിൽ നിന്നും എല്ലാം മനസ്സിലാക്കുന്നത് ഈ കുടുംബത്തിൽ മറ്റു ചില ആളുകൾക്ക് കൂടി പനി ഉൾപ്പെടെ വന്നിരുന്നു അവർ വളയഞ്ചിറങ്ങരയിലെ ആശുപത്രിയിൽ പനിക്ക് മരുന്ന് വാങ്ങുന്നു അവരുടെ പനിയിലും മറ്റും കുറവ് വന്നു അപ്പോൾ സാധാരണഗതിയിലുള്ളൊരു പനിയാണ് എന്ന നിഗമനത്തിൽ അവർ എത്തുകയും അവർ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ വീട്ടിൽ തുടരുകയും ചെയ്തു പക്ഷേ പ്രായമായ ആൾ ബാലകൃഷ്ണന് പക്ഷേ പിന്നീട് വളരെ പെട്ടെന്നാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടായത് അപ്പോൾ ആദ്യം വളയഞ്ചിറങ്ങരയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് അവിടുന്ന് മെഡിക്കൽ മിഷനിലേക്ക് റഫർ ചെയ്യുന്നു മെഡിക്കൽ മിഷനിലേക്ക് റഫർ ചെയ്ത് അവിടെ ട്രീറ്റ്മെൻറ്റിന് പ്രവേശിപ്പിച്ച് അധികം വൈകാതെ തന്നെ ബാലകൃഷ്ണന്റെ മരണം സംഭവിക്കുകയുമായിരുന്നു അതായത് കുടുംബത്തിൽ മറ്റു ചില ആളുകൾക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായ സമയത്ത് അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയി ആ സമയത്ത് പിന്നീട് അതിനുശേഷം അവർ മരുന്നൊക്കെ മേടിച്ച് തിരികെ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം പിന്നീടാണ് ബാലകൃഷ്ണന് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് പെട്ടെന്ന് അവർ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു അവിടുന്ന് അടുത്ത ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നു അതിനിടയിൽ തന്നെ അങ്ങോട്ടേക്ക് എത്തിച്ച് പിന്നീട് അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയും ചെയ്യുന്നു അതായത് മുൻകൂട്ടി ഈ രോഗലക്ഷണങ്ങൾ സംബന്ധിച്ച് കൃത്യമായ ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു ഒരറിവ് ആരോഗ്യ സംവിധാനത്തിന് നമ്മുടെ അവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ഉൾപ്പെടെ അങ്ങനെ മുകളിലേക്കുള്ള ആളുകൾക്ക് ആർക്കും ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു അറിവ് ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് വസ്തുത അതിനിടെ തന്നെ അദ്ദേഹത്തിന് ആരോഗ്യനില വഷളാകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പെട്ടെന്ന് ശ്വാസതടസ്സവും പനിയുടെ ലക്ഷണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതേ തുടർന്നാണ് ഹൃദയ സംബന്ധമായ അസുഖം ഇദ്ദേഹത്തിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പ്രായാധികത്തിന്റെ അസുഖങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് സ്വാഭാവികമായും അത്തരം ആരോഗ്യ പ്രശ്നങ്ങളാകാം എന്ന നിഗമനത്തിലായിരുന്നു വീട്ടുകാർ വീട്ടുകാർക്ക് തന്നെയും അതായത് ഈ കുടുംബത്തിലെയും മകന്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അങ്ങനെ അവർ ഈ പനി വിട്ടുമാറിയതുകൊണ്ട് അവർ മറ്റേതെങ്കിലും ഒരു ആശങ്ക വിചാരിച്ചതിൽ ഒപ്പം അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കാം എന്ന് വിചാരിച്ചാണ് അങ്ങനെ ആരോഗ്യസ്ഥിതി വഷളായപ്പോൾ നിലവിൽ തന്നെ അദ്ദേഹം ചില രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നുണ്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സ തേടുന്നുണ്ട് അതായിരിക്കാം എന്ന് കരുതിയാണ് അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ആദ്യം വളയഞ്ചിരങ്ങരയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നിന്ന് റഫർ ചെയ്തതുകൊണ്ട് മെഡിക്കൽ മിഷനിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ പ്രവേശിപ്പിച്ച് അതിനുശേഷം തന്നെ അവിടെ ചികിത്സയിരിക്കെ തന്നെ മറ്റ് പരിശോധനകളിലേക്കും വിവരങ്ങളിലേക്കും ഒക്കെ പോകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയാണ് അതിനുശേഷമാണ് ഇത് സംബന്ധിച്ച് പരിശോധനകൾ ഇത് സംശയം ആശുപത്രി അധികൃതർക്ക് തോന്നിയതിനെ തുടർന്നാണ് കൃത്യമായി വിവരം ആരോഗ്യവകുപ്പിനെ അറിയിക്കുകയും പിന്നീട് സാമ്പിൾ പരിശോധനയ്ക്ക് വേണ്ടി അയക്കുകയും ചെയ്തത് അതിനിടെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയും ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മുൻകൂട്ടി ഈ ലക്ഷണങ്ങൾ മനസ്സിലാക്കി അതിനനുസൃതമായ ഒരു മുൻകരുതലോ മറ്റ് ചികിത്സകളോ എടുക്കുന്നതിന് ഒരു കാലതാമസം ഇക്കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത് എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് നേരത്തെ ഇക്കാര്യം തിരിച്ചറിയാൻ ആരോഗ്യ ആരോഗ്യവകുപ്പിന് ഇക്കാര്യത്തിൽ കഴിയാതെ പോയി അത് കുടുംബം നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ വാർഡ് മെമ്പർമാരുമായി സംസാരിക്കുമ്പോൾ കുടുംബം ആദ്യം ഇത്തരം ഒരു സാഹചര്യം അവർ മുന്നിൽ കണ്ടിരുന്നില്ല കാരണം വേറെ ഏതെങ്കിലും തരത്തിലൊരു സമ്പർക്ക സാഹ സാഹചര്യം എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവം അതിന് മുൻപൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ബാലകൃഷ്ണന്റെ വീട്ടുകാർ ഇത് ഒരു സാധ്യത എന്നൊരു വിലയിരുത്തൽ അങ്ങനെയൊരു ആലോചന അവർക്ക് ഉണ്ടാകാതെ പോയത് അതുകൊണ്ടാണ് അവർ ഈ പനിക്ക് ചികിത്സ വാങ്ങി വീട്ടിലെ ചിലർ പനി പനിക്ക് ചികിത്സ തേടി അതിൽ രോഗത്തിൽ ലക്ഷണങ്ങളിലൊക്കെ കുറവുണ്ടായപ്പോൾ അവർ സാധാരണ പനിയെന്ന് ധരിച്ചു ഏതായാലും ാലകൃഷ്ണന് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ അസ്വസ്ഥതകളാകാം എന്ന് അവർ കരുതി അതിന്റെ ഭാഗമായ ചികിത്സയ്ക്ക് വേണ്ടി വരികയും പിന്നീട് സാമ്പിൾ എടുത്ത് ആയിരുന്നു അതിന്റെ ഫലം വരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു അത് കൃത്യമായും അത് സ്വാഭാവികമായും വലിയ സങ്കീർണ്ണമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് കാരണം കുടുംബത്തിലെ അംഗങ്ങളൊക്കെ സാധാരണഗതിയിൽ കോവിഡാണ് എന്ന് അവർക്ക് അറിയില്ലാത്തത് കൊണ്ട് തന്നെ അവർ മറ്റ് ഇടങ്ങളിലൊക്കെ ഇടപഴകിയിട്ടുണ്ട് സ്വാഭാവികമായി തന്നെ അവർ അറിഞ്ഞുകൊണ്ടല്ല പക്ഷേ അവർ അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഇടപഴകിയിട്ടുണ്ട് മക്കളും മറ്റും ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നവരുമാണ് അതുകൊണ്ട് അവിടെ സങ്കീർണമായ ഒരു സാഹചര്യം സ്വാഭാവികമായി തന്നെ ഈ പുല്ലുവഴിയിൽ നിൽക്കുന്നു പെരുമ്പാവൂരിന്റെ അടുത്ത സ്ഥലമാണ് പുല്ലുവഴി അതായത് ഈ മരണപ്പെട്ട ബാലകൃഷ്ണന്റെ വീട് പുല്ലുവഴി എന്ന സ്ഥലത്താണ് പെരുമ്പാവൂരിന്റെ അടുത്തുള്ള പുല്ലുവഴിയിലാണ് ആ സ്ഥലങ്ങളിലൊക്കെ ഇടപഴകിയിട്ടുണ്ട് അവിടെ ഒരു അല്പം സങ്കീർണമായ ഒരു സാഹചര്യം നിൽക്കുന്നുണ്ട് ഈ കേസ് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയ ഒരു സാഹചര്യമാണ് ഒപ്പം ഇങ്ങനെ ഒരു സമ്പർക്കത്തിലൂടെ അതായത് ഈ മേഖലകൾ അത്ര നേരത്തെ ആശങ്കയുണ്ടായിരുന്ന ഒരു സ്ഥലമല്ല ഈ പെരുമ്പാവൂരിലെ പുല്ലുവഴി ഉൾപ്പെടുന്ന മേഖല അങ്ങനെ വലിയ ആശങ്കയുള്ള ഒരു സ്ഥലമല്ല സമീപം പ്രദേശത്ത് കാര്യമായ കണ്ടെയ്ൻമെന്റ് സോണുകളോ അത്തരം നിയന്ത്രണങ്ങളോ ഇല്ലാതിരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഏതായാലും ഇതിന്റെ രോഗ ഉറവിടവും വലിയ തോതിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് നിലവിലെ സാഹചര്യത്തിൽ ഏതായാലും നിലവിൽ കോവിഡ് പോസിറ്റീവ് റിസൾട്ട് ആദ്യ റിസൾട്ട് പരിശോധനാ ഫലം അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് മരണശേഷം വന്ന പരിശോധനാ ഫലമാണ് ഒപ്പം ഒരു കൗണ്ടർ ചെക്ക് അതൊന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു പരിശോധന കൂടി ഒരു സാമ്പിൾ കൂടി അയച്ചിരുന്നു അതിന്റെ പരിശോധനാ ഫലം കൂടി വരാനിരിക്കുമെന്ന് എന്നാണ് ഡി എം പറയുന്നത് പക്ഷേ സ്വാഭാവികമായും ആദ്യ ഫലം പോസിറ്റീവാണ് മറിച്ചൊരു റിസൾട്ട് സാധ്യത വളരെ പരിമിതവുമാണ് ഒപ്പം മരിച്ച ബാലകൃഷ്ണന്റെ രോഗ ഉറവിടം എന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നു എന്നത് സ്വാഭാവികമായും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് ഇത് നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയതിന്റെ ഒരു പ്രശ്നം സ്വാഭാവികമായും വലിയ ആശങ്ക എന്ന് പറയാതെ വയ്യ കാരണം ആ മേഖലയിൽ കർശനമായ നിയന്ത്രണങ്ങളിലേക്കുമൊക്കെ പോകേണ്ടി വരും അത് സ്വാഭാവികമായും ഇതറിയാതെ ഇങ്ങനൊരു സാധ്യത വീട്ടുകാർ മുന്നിൽ കണ്ടിട്ടില്ല എന്നതാണ് കാരണം അദ്ദേഹത്തിന് ആദ്യം ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ബാലകൃഷ്ണന് നമ്മൾ അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകരുമായും പഞ്ചായത്ത് മെമ്പർമാരുമായും ആശാവർക്കർമാരുമായും ഒക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയൊരു സാഹചര്യം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ പോലും ഇങ്ങനെയൊരു രോഗം സംശയിക്കേണ്ട സാഹചര്യം അവിടെ ഇല്ലാതിരുന്നു എന്നതാണ് വീട്ടുകാർ അങ്ങനെ ചിന്തിക്കാതിരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നാണ് ഇത് സംബന്ധിച്ച് കുറെ കൂടി വ്യക്തത വരുന്നുണ്ട് ഇപ്പോഴും ഏതായാലും അവിടെ പഞ്ചായത്തിന്റെ ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ഒക്കെ ഉൾപ്പെടുത്തി അവിടുത്തെ ആളുകളുമായി ഇടപഴകുന്ന ഒരു സാഹചര്യം ഉണ്ടായാലോ ഇപ്പോൾ ഈ ആ പ്രദേശത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുന്നുണ്ടോ ആരോഗ്യവകുപ്പ് അതിന്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ നിമി തീർച്ചയായും അവിടെ ഇപ്പോൾ ഒരു അടിയന്തര യോഗം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അവിടെ ആരോഗ്യ കേന്ദ്രത്തിലെ പ്രതിനിധികൾ ഹെൽത്ത് ഇൻസ്പെക്ടർമാരൊക്കെ ചേരുന്ന ഒരു യോഗം പ്രാഥമികമായി അവിടെ വിളിച്ചു ചേർത്തിട്ടുണ്ട് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ആരോഗ്യ വകുപ്പിന്റെ പ്രതിനിധികൾ നൽകുന്ന റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാകും ഏതു തരത്തിലുള്ള മുൻകരുതൽ അവിടെ സ്വീകരിക്കണമെന്ന നിർദ്ദേശത്തിലേക്ക് പോകുക ഏതായാലും ഇപ്പോൾ പ്രാഥമികമായി ഈ ആശുപത്രി ആദ്യം ചികിത്സ തേടി ആശുപത്രി അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി ഉണ്ടായിരിക്കുന്നു എറണാകുളം പുലുവഴി സ്വദേശി ി ബാലകൃഷ്ണൻ അദ്ദേഹം ഇന്നലെയാണ് മരിച്ചത് ഇന്ന് അദ്ദേഹത്തിന്റെ പരിശോധനാ ഫലം പോസിറ്റീവായാണ് വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് ഇരുപത്തിയൊൻപതാമത്തെ കോവിഡ് മരണമാണ് എറണാകുളം ജില്ലയിൽ മൂന്നാമത്തെ കോവിഡ് മരണവും